ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 3. ദേവി നാരായണീയം മഹാകാളി അവതാരം. ശ്ലോകം 1. പ്രളയകാലത്ത് അനന്തന്റെ മേൽ കിടന്ന് ഉറങ്ങുന്ന വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് രണ്ട് അസുരന്മാർ ജനിച്ചു. മധു, കൈടവൻ എന്ന് ഇവർക്ക് പേർ. സപ്തസമുദ്രങ്ങൾ പ്രളയകാലത്ത് ഒന്നായിത്തീരും, എല്ലാം ജലത്തിൽ ലയിക്കും. ഈ മട്ടിലുള്ള പ്രളയകാലത്ത് മധുകൈടവന്മാർ സമുദ്രജലത്തിൽ നീന്തിക്കളിച്ചു. ശ്ലോകം 2. ഐം എന്നതാണ് വാഗ്ബീജമന്ത്രം. ഈ ബീജമന്ത്രം ജപിച്ച് അസുരന്മാർ തപസ്സു ചെയ്തു. ആയിരം കൊല്ലം കഴിഞ്ഞപ്പോൾ ദേവി പ്രത്യക്ഷയായി. ഞങ്ങൾ സമ്മതിക്കുമ്പോഴേ ഞങ്ങൾക്ക് മരിക്കാവൂ, അവർ വരം ചോദിച്ചു. ദേവി ഈ വരം അവർക്ക് നൽകി. അങ്ങനെ അവർ സച്ഛന്ദ മൃത്യുക്കളായി. അതോടെ അവരുടെ മനസ്സിൽ അഹങ്കാരം വളർന്നു. ശ്ലോകം 3. ഏകസമുദ്രത്തിലെ തിരമാലകളിൽ മുങ്ങിയും പൊങ്ങിയും കളിച്ചുകൊണ്ടിരിക്കെ അവർ അസുരന്മാർ യാദൃച്ഛികമായി ഒരാളെ കണ്ടു. അവർ അഹന്തയോടെ പറഞ്ഞു, ആ ആൾ താമരപ്പൂവിൽ ഇരിക്കുന്നു, തല നാലുണ്ട്. ശ്ലോകം 4. അസുരന്മാരെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാവ് പേടിച്ചു. അദ്ദേഹം ഭീരുവാണെന്നും രണവീരനല്ലെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ കൽപ്പിച്ചു, ഒന്നുകിൽ ഉടനെ താമരപ്പൂവ് വിട്ടുപോകണം, അല്ലാത്ത പക്ഷം യുദ്ധത്തിന് ഒരുങ്ങണം. ശ്ലോകം 5. അസുരന്മാരുടെ ആജ്ഞ കേട്ട് ബ്രഹ്മാവ് പേടിച്ചുപോയി. അദ്ദേഹം യുദ്ധം ചെയ്ത് ശീലിച്ചിട്ടില്ല. വിഷ്ണു യുദ്ധവീരനാണ്, ശക്തനുമാണ്. അദ്ദേഹത്തെ ബ്രഹ്മാവ് ഭക്തിയോടെ സ്തുതിച്ചു, വിളിച്ചു. വിഷ്ണു ഉറക്കത്തിൽ തന്നെ ഉണരുന്ന ലക്ഷണമേ ഇല്ല. ശ്ലോകം 6. വിഷ്ണുവിനെ ബ്രഹ്മാവ് ആവർത്തിച്ച് വിളിച്ചു നോക്കി, രക്ഷയില്ല. തുടർന്ന് ബുദ്ധിമാനായ ബ്രഹ്മാവ് ആലോചിച്ചു, എന്തുകൊണ്ട് വിഷ്ണു ഉണരുന്നില്ല? ഒരുപക്ഷെ ഏതോ നിദ്രാശക്തി അദ്ദേഹത്തെ കിടത്തി ഉറക്കുകയായിരിക്കാം. ഈ നിഗമനം ശരിയാണെങ്കിൽ തീർച്ച, ശക്തി പ്രസാദിച്ചാലേ വിഷ്ണു ഉണരൂ. ഇത്രയും ചിന്തിച്ച ശേഷം ബ്രഹ്മാവ് ദേവിയെ സ്തുതിച്ചു തുടങ്ങി. ദേവി ഭാഗവതത്തിൽ ഈ ഘട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ സുദീർഘവും വിചിത്രവുമായ സ്തുതി കാണാം. ശ്ലോകം 7. ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് ദേവി സന്തോഷിച്ചു. തുടർന്ന് കിടന്ന് ഉറങ്ങിയിരുന്ന വിഷ്ണുവിൻ്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും ഓരോരോ തേജസ്ഫുരണങ്ങൾ ബഹിർഗമിച്ചു. ഇവയെല്ലാം യഥോചിതം സംയോജിച്ച് സുന്ദരമായ ഒരു സ്ത്രീരൂപത്തെ പ്രാപിച്ചു. നിദ്രാശക്തിയായ ദേവിയത്രേ ഇത്. നിദ്രാശക്തിയാൽ മുക്തനായ വിഷ്ണു ഉണർന്ന് എഴുന്നേറ്റു. ഇത് ദേവിയുടെ തമോ ഗുണപ്രധാനമായ അവതാരമാണ്. നിദ്രയും ആലസ്യവും തമോഗുണ ചിഹ്നങ്ങളാണ്. ഉറങ്ങുന്ന വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നാണല്ലോ ദേവിയുടെ ആവിർഭാവം. അതുകൊണ്ടാണ് ഇത് താമസാവതാരമാണെന്ന് മേൽ പറഞ്ഞത്. മഹാകാളി എന്ന് ഈ ദേവിക്ക് പേർ. സുന്ദരിയായ ദേവി ആകാശത്തിൽ വന്നു നിന്നു. 8. വിഷ്ണു ഉണർന്നു എഴുന്നേറ്റ് ഉടൻ കണ്ടത് അസുരഭീതനായ ബ്രഹ്മാവിനെയാണ്. അദ്ദേഹത്തെ വിഷ്ണു ആശ്വസിപ്പിച്ചു. അസുരന്മാരെ താൻ നിഗ്രഹിച്ചു കൊള്ളാമെന്ന് ഉറപ്പുകൊടുത്തു. ശ്ലോകം 9.
മധുകൈടപന്മാരെ കൊല്ലുക എന്ന കൃത്യം വിഷ്ണു ഏറ്റെടുത്തു. ഈ നേരത്ത് ആ അസുരന്മാർ അവിടെ എത്തി. ബ്രഹ്മാവ് നിസ്സഹായനായി വിഷ്ണുവിനെ നോക്കി. ബ്രഹ്മാവിനെ ആശ്വസിപ്പിച്ച ശേഷം അസുരന്മാരോട് ഏറ്റുമുട്ടാൻ വിഷ്ണു തയ്യാറായി. ദേവിയുടെ വരബലത്താൽ അവർ സ്വച്ഛന്ദ മൃത്യുക്കളായ കഥ വിഷ്ണു അറിഞ്ഞില്ല, അതേപറ്റി ആലോചിച്ചുമില്ല. ബ്രഹ്മാവിനെ രക്ഷിക്കാതെ പറ്റില്ലല്ലോ. ശ്ലോകം 10. വിഷ്ണുവും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധം അടുത്ത ദശകത്തിൽ അനുസ്മരിക്കുവാൻ പോകുന്നു. ഈ ശ്ലോകം ഗ്രന്ഥകർത്താവായ പാലേലി നാരായണൻ നമ്പൂതിരി ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷയാണ്. ശത്രുവിനെ നേരിടുക എന്നതാണല്ലോ ഇവിടെ പ്രകരണം. ആരാണ് ശത്രു? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, രാഗം, ദ്വേഷം മുതലായവയാണ് മനുഷ്യൻ്റെ മുഖ്യ ശത്രുക്കൾ. ഇവ ആന്തരിക ശത്രുക്കളാണ്. ബാഹ്യശത്രുക്കളെ കീഴടക്കാനല്ല, ആന്തരിക ശത്രുക്കളെ കീഴടക്കാനാണ് ഏറെ പ്രയാസം. നിരന്തരമായ ഭക്തി സാധന കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവും. സാധന നിർവിഘ്നം അനുഷ്ഠിക്കാൻ സാധിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം തന്നെ വേണം. അനുഗ്രഹം ലഭിക്കാത്തവൻ ജപിക്കാനോ ധ്യാനിക്കാനോ ഇരുന്നാൽ അവനെ നിദ്ര പിടികൂടും. നിദ്രാലാസ്യത്തെ ദൂരീകരിക്കാൻ ഗ്രന്ഥകർത്താവ് പാലേലി നാരായണൻ നമ്പൂതിരി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. 3ാം ദശകം സമാപിച്ചു.